മിസ്യൂസ് ചെയ്തു. എന്റെ വീട്ടിൽ നിനക്കായി ഒരു സ്ഥാനവുമില്ല. ഹലോ, അതെ അമ്മേം, ദുപ്പട്ടയുടെ ഫംഗ്ഷന്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് വരാം, നേരിട്ട് കാണാം. ഓക്കെ, ഡിഡി പ്രൊജക്ടർ റെഡിയാക്ക് ഇപ്പോ. എന്റെ ഭഗവാൻ, ഇനിയിപ്പോ എന്ത് ചെയ്യും? കുഞ്ഞിനാണെങ്കിൽ ഒട്ടും സുഖമില്ല, പിന്നെ കയ്യിലാണെങ്കിൽ പൈസയില്ല. അവനീ നീനമ്മയുടെ ഫോണും എടുക്കുന്നില്ലല്ലോ. ഈ അവനിയുടെ അമ്മയായിട്ട് അഭിനയിച്ച് അഭിനയിച്ച് ഇപ്പൊ ഞാനിവിടെ കുടുങ്ങി പോയിരിക്കുക. പുറത്തിറങ്ങാൻ കൂടി കഴിയുന്നില്ല. ഒരു പ്രാവശ്യം കൂടി വിളിച്ചു നോക്കാം. ഫോൺ എടുക്കണേ ഭഗവാനെ. ഇനി എന്റെ മുമ്പിൽ ഒരു വഴി കൂടിയേ ബാക്കിയുള്ളൂ. നെക്സ്റ്റ്, ചേഞ്ച്, സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് ദേർ. സുഞ്ജി. യെസ് സർ. കള്ളം പറയുന്നവർ എത്ര കണ്ണിങ് ആയിരുന്നാലും ഒരു ദിവസം അവർ പിടിക്കപ്പെട്ടേക്കും. ഓഹോ, ഏതായാലും നമ്മൾ വളരെ നല്ല കാര്യമാണ് ചെയ്തത്. ദുപ്പട്ട ഫംഗ്ഷനെ കുറിച്ച് തന്നെ അവസാനം സംസാരിച്ചല്ലോ. ഏയ്, അല്ലല്ല, ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്റെ സർവന്റിന്റെ കൈവശം സാമ്പിൾ കൊടുത്തു വിടാം. അല്ലല്ല, ആ പഴയ ആളല്ല, ഇപ്പൊ പുതിയ ഒരാളാ. അവര് ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, നിന്റെ പേരെന്താന്ന പറഞ്ഞേ? മാധവി. മാധവി എന്ന അവരുടെ പേര്. ഞാൻ ഇപ്പൊ തന്നെ അവരെ ഡ്രൈവറോടൊപ്പം അയക്കാം. ഓക്കെ ഡിയർ, ഗുഡ് ലക്ക്, ബൈ ബൈ. നോക്കൂ മാധവി, വിവാഹം നടക്കാൻ പോകുന്ന വീട് അവധിയൊന്നും പ്രതീക്ഷിക്കണ്ട. ഏയ്, ഇല്ല മാഡം, മാഡം ഇത്രയും കാശ് വരുന്നത് കൊണ്ട് ഇമ്പോർട്ടന്റ് ആയി തന്നെ ആ ജോലി ഞാൻ ചെയ്യും. ഓ, വെരി ഗുഡ് ഇംഗ്ലീഷ് സ്പീക്കിംഗ്, ഗുഡ് ഗുഡ്. പൈസക്ക് എനിക്ക് അത്രയും അത്യാവശ്യമുണ്ട് മാഡം. അതുകൊണ്ടാ മാഡത്തിന്റെ ഡ്രൈവർ പറഞ്ഞപ്പോ തന്നെ ഞാൻ വേഗം ഇങ്ങ് വന്നേ. എന്നാ പെട്ടെന്ന് ദുപ്പട്ടയുടെ സാമ്പിൾ എടുത്തോ, എന്നിട്ട് പെട്ടെന്ന് എന്റെ നീരജന്റെ ഭാര്യ വീട്ടിലേക്ക് വെക്കും. ശരി. ഹലോ, ഒന്ന് നോക്കൂ, ഇവിടെ ഇട്ടതുപോലുള്ള ലൈറ്റ്സ് അവിടെ ഇടണം കേട്ടോ. അയ്യോ അയ്യോ അയ്യോ, ഭഗവാന്റെ വിഗ്രഹം അവിടെ അല്ല, നടുക്കായിട്ട് വെക്ക്. രമേശ്, ആ കാറ്ററിംഗ് കാരെ ഒന്ന് വിളിക്ക്, എന്നിട്ട് പറയണം ഫുഡ് ബഫെ ഈ ഏരിയയിൽ വെക്കണം എന്ന് കേട്ടോ. ശരി മാഡം. ഞാൻ ശ്വേതാ മാഡത്തിന്റെ വീട്ടിൽ നിന്ന് വരിക. അത് നീരജ് സാറിന്റെ അമ്മായിയെ കൊണ്ട് ഫംഗ്ഷനിലുള്ള ദുപ്പട്ട സെലക്ട് ചെയ്യിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ. ഞാനവരുടെ പുതിയ ജോലിക്കാരിയാ മാധവി. നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ പറയാം. മാഡം പയ്യന്റെ വീട്ടിൽ നിന്നാണ് അവരുടെ സർവന്റ് വന്നിട്ടുണ്ട്. ശ്വേതയുടെ വീട്ടിൽ നിന്ന്. അങ്കിൾ, നീരജിന്റെ വീട്ടിൽ നിന്ന് ആരാ വന്നെ? അവരുടെ ജോലിക്കാരി വന്നിട്ടുണ്ട്. അതായത് സർവന്റ് അല്ലേ? അപ്പൊ ആരാ അവരോട് സംസാരിക്കേണ്ടത്? സോറി സാർ, അവർ മാഡത്തെ അന്വേഷിക്കുകയായിരുന്നു, അതുകൊണ്ട്. നോട്ടി, നിനക്കറിയോ നീയും ഈ വീട്ടിലുള്ള ബാക്കിയുള്ളവരും തമ്മിൽ എന്താ വ്യത്യാസമെന്ന്? നീ ശരിക്കും നിന്റെ അച്ഛമ്മയുടെ ചെറിയ രൂപമാണ്. നമ്മുടെ സ്റ്റാറ്റസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ വേറെ ആര് മാനേജ് ചെയ്യും? റൈറ്റ് അച്ഛമ്മ. തരൂ, ഞാൻ കൊടുത്തോളാം. മോനെ തെറ്റുപറ്റുപോയി, ക്ഷമിക്കണം. നിങ്ങൾക്ക് കണ്ണു കണ്ടൂടെ? എവിടെ നോക്കിയാ നടക്കുന്നേ?
ഈ ഷർട്ടിന്റെ കാശ് ആര് തരും? നിന്റെ അച്ഛൻ തരുമോ? സോറി മോനെ, തെറ്റുപറ്റിപ്പോയി. തെറ്റുപറ്റിന്നോ? നിങ്ങളുടെ ശ്രദ്ധ പിന്നെ എവിടെയാ? അതുൽ, അത് അത് വിട്, സാരമില്ല. നീ റൂമിൽ പോ, ഡ്രസ് ചേഞ്ച് ചെയ്യ്, ചെല്ല്. നിൽക്ക്. നീ എങ്ങോട്ട് പോകുന്നില്ല. എന്നിട്ട് ഇവന്റെ പുറത്തൊഴിക്ക. എന്താ എന്താ നീ ചെയ്യുന്നേ? ആളുകളുടെ നേരെ ഓരോന്ന് വലിച്ചെറിയാൻ വലിയ ഇഷ്ടമാണല്ലേ? ഇത് പിടിക്കാങ്കിൽ എന്നിട്ട് ഇവന്റെ മേലൊഴിക്ക. നിക്ക. അങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ നീ വിചാരിക്കണ്ട, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഈ വെള്ളം നിന്റെ പുറത്തൊഴിക്കും. അച്ഛമ്മേ, അച്ഛമ്മേ ഇവിടെ എന്താ ഈ പറയുന്നേ? അച്ഛമ്മേ ഒന്ന് പറഞ്ഞു കൊടുക്ക അവൾക്ക്. നിന്റെ അച്ഛമ്മേ ഇത് തന്നെ ആഗ്രഹിക്കുന്ന, നീ ഒരു നല്ല മനുഷ്യനാകണമെന്ന്. ഇല്ലെങ്കിൽ നിന്നെ ജയിലിൽ നിന്ന് ഇറക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നല്ലോ, അല്ലേ അച്ഛമ്മേ? എനിക്കറിയാം അങ്കിൾ ഈ ജഗ് വാങ്ങില്ല. ഇത് പിടിക്ക അച്ഛമ്മ, അച്ഛമ്മ തന്നെ ഇത് അങ്കിളിന് കൊടുക്ക. അറിയാതെ വഴുതി പോയതാ അല്ലേ? ആ പിടിക്കാങ്ക. വെറുതെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനില്ലേ ഇവിടെ. പിടിക്ക. പറയാ അച്ഛമ്മേ. അവൾ പറയുന്ന പോലെ തന്നെ ചെയ്യ്. അങ്കിൾ, ഇവന്റെ പുറത്ത് വെള്ളം ഒഴിക്ക്. അടുത്ത തവണ ഏതെങ്കിലും സർവന്റിനോട് ഇങ്ങനെ പെരുമാറിയാൽ, പ്രത്യേകിച്ചും പ്രായത്തിൽ നിന്നെക്കാൾ മുതിർന്നവരോട്, പിന്നെ എന്നെക്കാളും മോശമായിട്ട് ആരും ഉണ്ടാവില്ല. മനസ്സിലായോ?
അമ്മ കുഴപ്പമൊന്നുമില്ലല്ലോ. നീരജനൊന്നും മനസ്സിലായില്ലല്ലോ. ഇല്ല അവനി, ഡോണ്ട് വറി, നീരജനൊന്നും മനസ്സിലായിട്ടില്ല. അവൻ വന്നത് എല്ലാം അന്വേഷിക്കാൻ തന്നെയാ. ബട്ട് ഐ എം ഷുവർ ഞാൻ പറഞ്ഞതൊക്കെ അവന് വിശ്വാസമായിട്ടുണ്ടാവും. സോ ഡോണ്ട് വറി. പക്ഷെ നീരജ്, നീല കളറിലെ ദുപ്പട്ട, അത് തന്നെ എംബ്രോയിഡറി ഒക്കെ ഉള്ളത്, അത് എടുത്തു വെച്ചാ മതി. എന്ത് പറ്റി? ഒന്നുമില്ല, ഈവനിങ്ങിലെ ഫംഗ്ഷന് വേണ്ടി ഡ്രസ്സേ. അനന്യ, നീ ഇപ്പൊ ഇവിടെയല്ലേ താമസിക്കുന്നേ, പിന്നെ ഡ്രസ്സിന്റെ കാര്യമൊക്കെ ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കുന്ന എന്തിനാ? അല്ലെങ്കിലും എന്റെ ഒരുപാട് ദുപ്പട്ടാസ് ഉണ്ട്. ഐ ഹാവ് എ നൈസ് കളക്ഷൻ. നിനക്ക് സൂട്ട് ആവുന്നത് ഏതാ നോക്കിക്കോ. ഓക്കേ. ലിസൺ, ഞാൻ നിനക്ക് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഒരുപാട് നാളായില്ലേ നമ്മൾ എൻജോയ് ചെയ്തിട്ട്. ഈ ഐസ്ക്രീം വാങ്ങ, കഴിക്ക്. മാധവി, നിങ്ങൾ ഇവിടെ നിന്നു. യെസ് മാഡം. വാ വാ, ലെറ്റ്സ് ഗോ. ഡ്രൈവറേട്ട. ആ പറയേച്ചി. മാങ്ങ കഴിക്കുന്ന മാങ്ങ. ആ വേണം. ആ ഒരു മിനിറ്റ്. അയ്യോ നീരജ് മോനെ, എന്താ നിന്നു കളഞ്ഞത്? നിന്റെയും കൂടെ വീടല്ലേ. ചാലിപ്പോ, മരുമകനെ സ്വീകരിച്ചിരുത്ത്. വാ മോനെ, നീരജ് വാ. ശ്വേത, നമസ്കാരം. പ്രകാശ് മേനോൻ, കൺഗ്രാജുലേഷൻസ്. ഒരുപാട് ആശംസകൾ ഉണ്ട് നിങ്ങൾക്ക്. എന്തിന്? നിങ്ങളുടെ കമ്പനിയുടെ ഷെയർസിന്റെ ഫേസ് വാല്യൂ ഇപ്പൊ കൂടിയില്ലേ? ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടായില്ലേ നിങ്ങളുടെ കമ്പനിക്ക്, അല്ലേ? എല്ലാം മുകളിലുള്ളവന്റെ അനുഗ്രഹമാണ് ചേച്ചി. അല്ല, ശ്രേയ എവിടെങ്ങും കാണുന്നില്ലല്ലോ. ഇപ്പോഴും റെഡി ആയിക്കൊണ്ടിരിക്കുക. അനന്യ, ഐ എം റിയലി സോറി ഡിയർ. ഞാൻ നിനക്ക് ഐസ്ക്രീം തരാൻ പാടില്ലായിരുന്നു. നോക്ക്, ഞാൻ കാരണം നിനക്ക് കോൾഡ് പിടിച്ചു. സാരല്ല ശ്രേയ, ചെറിയൊരു മൂക്കടപ്പ്, അത്രേ ഉള്ളൂ. ഓക്കെ അനന്യ, ഇത് നിനക്ക് വേണ്ടിയാ. താങ്ക് യു. ഇത് പിടിക്ക. ആന്റി, ആന്റി കുടിക്കാറുണ്ടോ? വേണ്ടായിരിക്കും. ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ബോട്ടിൽ നീ നിന്റെ പക്കൽ വെച്ചേക്ക്. കറക്റ്റ് ടൈം ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതിനെ എന്ത് ചെയ്യണമെന്ന്. ഓക്കെ. പക്ഷെ ആന്റി, പ്ലാൻ എന്താ? സമാധാനിക്ക്, പറഞ്ഞു തരാം. വാവ് അനന്യ, ഈ ദുപ്പട്ടാണല്ലോ നിന്റെ ഡ്രസ്സിന് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. അത് ശരിയാ അനന്യ. ശ്രേയയുടെ സാധനങ്ങളിൽ വളരെ നന്നായി ശോഭിക്കാറുണ്ട്, അല്ലേ അനന്യ? അതിപ്പോ നീരജായാലും ആന്റി, എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ആലോചിക്കണ്ടേ? വായി വരുന്ന എല്ലാം വിളിച്ച് പറഞ്ഞു. അനന്യ, ഐ എം റിയലി സോറി. ആന്റി പറയുന്ന കേട്ട് വിഷമിക്കണ്ട, പ്ലീസ്. ഇറ്റ്സ് ഓക്കെ ശ്രേയ, ഞാൻ താഴെ പോയി നോക്കട്ടെ, എന്തെങ്കിലും സഹായം വേണോന്ന്. ഓക്കെ. ബാസ്റ്റർഡ്. ആന്റി, ആന്റിയുടെ ഒരു കാര്യം ശരി, പ്ലാൻ എന്താന്ന് പറയും. ആന്റി, യു ആർ ജീനിയസ്. ശ്രേയാ, ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. രാവിലെ തുള്ളി തുള്ളിയായി പെയ്ത മഴ വൈകുന്നേരമായപ്പോ ആ വെള്ളം തീ പടർത്തി.
എന്തിനാ ഇവിടെ വന്ന്? ഇവരോട് എങ്ങനെ എന്തെങ്കിലും പറഞ്ഞ? ഈ അനന്യത ആരുടെ പറയാ പോകുന്നു? നീരജ് ഇവിടെ വാ, ഫംഗ്ഷൻ തുടങ്ങാൻ സമയമായി. നോക്ക് എന്റെ വുഡ് ബി മരുമകൾ എത്ര സുന്ദരിയായിരിക്കുന്നു എന്ന്. പെട്ടെന്ന് വാ. ആന്റി ഇവിടെ എന്ത് ചെയ്യാ? ഈ ചടങ്ങിന് നമ്മൾ ഒരുപാട് വില കൽപ്പിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം വധുവിന്റെയും വരന്റെയും പുറത്തെ ദുപ്പട്ട ഇട്ടാൽ ജീവിതകാലം മുഴുവൻ അവർ സന്തോഷത്തോടെ കഴിയും. ഇങ്ങോട്ട് വന്നേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. പേരെഴുതിയ ദുപ്പട്ട പറന്നു പോകുകയും ആ ദുപ്പട്ടയിൽ കരി പുരളുകയും ചെയ്തു. എന്താ, എപ്പോഴും ഒരു കറുത്ത പൂച്ചയെ പോലെ ഞങ്ങളുടെ വഴിയിൽ തടസ്സമായി നീ വരുന്ന എന്തിനാ? ഈ ശുഭമുഹൂർത്തത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു അപശകുനം തന്നെയാണ്. ഈ ചടങ്ങിൽ പൂജിച്ച ദുപ്പട്ടയ്ക്ക് രണ്ട് ആത്മാക്കളെ യോജിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്. പക്ഷേ അത് വേറൊരു പെൺകുട്ടിയുടെ പുറത്തല്ലേ ചെന്ന് വീണത്? അല്ല, അതിപ്പോ അവിചാരിതമായി സംഭവിച്ചതല്ലേ? ആർക്കു വേണമെങ്കിലും ഇങ്ങനെ സംഭവിക്കാമല്ലോ.
ഇതിൽ അപശകുനത്തിന്റെ എന്ത് കാര്യമാണുള്ളത്? നമുക്ക് വീണ്ടും ചടങ്ങാരംഭിക്കാം. നിന്റെ ഒരു വിധി വല്ലാത്ത ശ്രേയ. ആരുടെയോ പേരെഴുതിയ ദുപ്പട്ട പറന്നു പൊങ്ങുകയും ആ ദുപ്പട്ടയിൽ കരി പുരളുകയും ചെയ്തു. മിണ്ടാതിരിക്കും നിഷ, മിണ്ടാതിരിക്കും. നീ വായടച്ച് വെച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ മുഖത്ത് കരി പുരട്ടും. മിണ്ടരുത്. എന്താ എപ്പോഴും ഒരു കറുത്ത പൂച്ചയെ പോലെ ഞങ്ങളുടെ വഴിയിൽ തടസ്സമായി നീ വരുന്ന എന്തിനാ? കണ്ടില്ലേ നീ, എന്റെ മരുമകളെ നീ കരയിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ നിന്റെ മനസ്സ് തണുത്തോ? പ്ലീസ് പ്രകാശ് ഏട്ടാ, മതി. കണ്ടില്ലേ ഈ കുട്ടിയെ, ഇപ്പോഴും ഇവിടെ തന്നെ നിക്കിയ. പോകണമെന്ന് ഒരു ചിന്തയില്ലല്ലോ. ഏ കുട്ടി, ഇവിടെ രണ്ട് നല്ല കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ചടങ്ങ് നടക്കുക, അല്ലാതെ എക്സിബിഷൻ അല്ലല്ലോ. അവിടെയും ഇവിടെയും വായി നോക്കി കറങ്ങി നടക്കാൻ. ഗെറ്റ് ഔട്ട്. ഐ സേ ഗെറ്റ് ഔട്ട്. അവന് ജീവനോടെയുണ്ട്.